പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സംഘപരിവാറിൻ്റെ ഒറ്റുകാരനാണ്. എന്തുകൊണ്ടെന്നല്ലേ, കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുമെന്ന് വല്ലാതെ മോഹിച്ചിരിക്കുകയാണ് സംഘീശൻ. അതിനുവേണ്ട എല്ലാ സഹായങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുത്തിട്ട് അവരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനായിട്ട് ഞങ്ങൾ തന്നെ കുറി എഴുതിക്കൊടുത്ത് കൊണ്ടുവന്നിട്ട് അവർ അറസ്റ്റ് ചെയ്യുന്നില്ല. ഒന്നുകിൽ പിണറായി വിജയനെ അല്ലെങ്കിൽ മകളെ ആരെങ്കിലും ഒന്ന് അറസ്റ്റ് ചെയ്ത് ഞങ്ങൾക്ക് സഹായം ചെയ്തു തരുമെന്ന് ഒറ്റുകാരനായ സതീശൻ വല്ലാതെ പ്രതീക്ഷയർപ്പിച്ച് കാത്തിരിക്കുകയാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഒന്നിനും തെളിവ് കിട്ടാത്തത് കൊണ്ട് ഇവരുടെ ആഗ്രഹം സബലീകരിച്ചു കൊടുക്കാൻ ഇഡിക്കും കേന്ദ്ര അന്വേഷണ ഏജൻസിക്കും കഴിയാതെ പോകുന്നതിനെ CPM BJP ബാന്ധവമെന്ന് സംഘീശൻ പറഞ്ഞ് മാധ്യമങ്ങളിലൂടെ ആത്മരതി കൊള്ളുകയാണ്. അല്ല, പിണറായി അറസ്റ്റ് ചെയ്തിട്ട് തന്നെ അപ്പോഴല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം ഏത് കേസിൽ എന്ത് കാര്യത്തിലാണ് അറസ്റ്റ് ചെയ്യണം നോക്കട്ടെ. ഒരു അറസ്റ്റും ഉണ്ടാവില്ല. എന്നെ 38 പ്രാവശ്യം SNC ലാവലിംഗ് കേസ് മാറ്റിവെച്ചു. 38 പ്രാവശ്യം CBI വക്കീല് ഹാജരായില്ല. കേന്ദ്ര ഗവൺമെന്റിന്റെ വക്കീല് ഹാജരായില്ല. ആ കേസൊന്ന് എടുക്കാൻ സമ്മതിക്കാനുള്ള CBI വക്കീലും കേന്ദ്ര സർക്കാരിന്റെ വക്കീലും പിന്നെയാണ് ഇനി പിണറായി വിജയൻ അറസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ചുമ്മാ ഒരു കേന്ദ്ര ഏജൻസിയും കേരളത്തിലെ CPM നേതാക്കളെ തൊടൂല. അല്ലെന്ന് മൊഴിയെടുക്കണ്ടേ? ഞാൻ ചോദിച്ചില്ലേ ലൈഫ് മിഷന്റെ ചെയർമാനോട് ഒരു മൊഴിയെടുക്കണ്ടേ? മൊഴിയെടുക്കാൻ പോയില്ലല്ലോ. മാസപ്പടി കേസിൽ തെളിവുണ്ടല്ലോ. 2 സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റിയുടെ ഫൈൻഡിംഗ് ഉണ്ടല്ലോ. എന്തിനാ വേറെ 12 സ്ഥാപനങ്ങൾ എക്സാലോജിക് സൊല്യൂഷന് പൈസ കൊടുത്തത്? എന്തിനാ സ്ഥാപനം കൊടുത്തത്? എന്ത് ഫേവറാ ചെയ്തു കൊടുത്തത്? മറ്റേ ബോണ്ടില് ചെയ്ത് BJPക്ക് ചെയ്തു കൊടുത്തത് BJP പേടിപ്പിച്ചിട്ടാണ് പൈസ കൊടുപ്പിച്ചത്. അപ്പോൾ ടാക്സ് വെട്ടിപ്പ് നടത്തിയ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ളവര് ഈ കമ്പനികളിൽ എക്സാലോജിക് സൊല്യൂഷന് പൈസ കൊടുത്തിട്ടുണ്ട് കേരളത്തിൽ. ഇത്രയും നികൃഷ്ടനായ ഒറ്റുകാരനായ മുൻപ് ഈ രാജ്യത്തെ ഒറ്റുകൊടുത്ത സവർക്കറിന്റെ പിൻഗാമിയായിട്ടുള്ള ഗോൾവാൾക്കറിന്റെ ജന്മശതാബ്ദി ഉദ്ഘാടനം ചെയ്യാൻ പോയ തനിത്തങ്കമായിട്ടുള്ള RSS മനോഭാവമുള്ള സംഘീശന് ഈ വേദനയുണ്ടായില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അദ്ദേഹം ഒരു ഒറ്റുകാരനാണെന്ന് പറയാൻ കാരണം അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ആഗ്രഹം സബലീകരിക്കാൻ, അതായത് മുഖ്യമന്ത്രി സ്ഥാനത്തിലേക്ക് എത്തിപ്പെടാൻ, അത് നടപ്പാക്കിയെടുക്കാൻ ഏക പ്രതീക്ഷ കേന്ദ്ര അന്വേഷണ ഏജൻസിയാണ്. ഏതെങ്കിലും ഒരു കള്ളക്കഥയിൽ ഒരു കുടുംബത്തെ വേട്ടയാടി കിട്ടിയാൽ അതിൽ സന്തോഷം കൊള്ളാൻ വിങ്ങിപ്പൊട്ടിയിരിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ED വക്താവിനെ പോലെ അദ്ദേഹം സംസാരിക്കുന്നത്. കോൺഗ്രസിൽ നിന്ന് അനുദിനം പ്രവർത്തകരെ BJPയിലേക്ക് റിക്രൂട്ട് ചെയ്യുകയാണ്. എന്തിനേറെ പറയുന്നു, 3 സ്ഥാനാർത്ഥികൾ. കണ്ണൂരിൽ മത്സരിക്കുന്ന C. രഘുനാഥ്, പത്തനംതിട്ട മത്സരിക്കുന്ന അനിൽ കെ ആന്റണി, തൃശൂരിൽ മത്സരിക്കുന്ന സുരേഷ് ഗോപി, ഇങ്ങനെ തുടങ്ങി മുൻ കോൺഗ്രസ്സുകാരെയെല്ലാം നേരെ BJP പാളയത്തിലേക്ക് എത്തിച്ചിട്ട് അദ്ദേഹം ED വക്താവിനെ പോലെ സംസാരിക്കുന്നതും ഒന്ന് കേട്ടെ. ഒരു സീറ്റും കിട്ടില്ല കേരളത്തിൽ. BJPയുടെ അക്കൗണ്ട് തുറക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഞങ്ങൾ CPMും BJPയും കൂടി ഒരുമിച്ച് നിന്നാലും ഒരു സീറ്റിലും ജയിക്കില്ല. ജയിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. എന്നിട്ട് ഇവിടെ നമ്മൾ പരസ്പരം മത്സരിക്കുകയല്ലേ. അവരെ എന്ത് ഏത് പിന്തുണ നിങ്ങൾ തമിഴ്നാട്ടിൽ മത്സരിക്കുന്ന രണ്ടുപേര് മത്സരിക്കുന്നത് അവർ രണ്ടുപേരും മാഹിപോയറിയാം അല്ലേ? അവര് രാഹുൽ ഗാന്ധിനെ പടം വെച്ചിട്ടാണ് അവര് പോസ്റ്റ് അടിക്കുന്നത്. പാവങ്ങള് ആകെ അത്രയും പേര് മത്സരിക്കുന്നത്. പിന്നെ രാജസ്ഥാനിൽ നമ്മൾ സീറ്റ് കൊടുത്തിട്ടുണ്ട്. ആകെ അത്രയും മത്സരിക്കുന്നത്. അത് അവിടെ വരുമ്പോ അവർ നോക്കാം നമുക്ക്. അതെ, അദ്ദേഹത്തിന്റെ പാർട്ടി നേതാക്കളല്ലേ, അവരെ കാണാം. പിന്നെ അവരൊക്കെ ടെൻഷനിൽ നിൽക്കുകയാണേ. കാരണം ഇപ്പോ ED അവരെ വിളിപ്പിച്ചു, രേഖകളൊക്കെ കാണിച്ചു. അവരിപ്പോ അറസ്റ്റ് ചെയ്യുമെന്ന് വിചാരിച്ച് അറസ്റ്റ് ചെയ്തില്ല. രണ്ടാമത് വരാൻ പറഞ്ഞു, ടെൻഷനാക്കി, അറസ്റ്റ് ചെയ്തില്ല. മൂന്നാമത് വരാൻ പറഞ്ഞു, ടെൻഷനാക്കി, അറസ്റ്റ് ചെയ്തില്ല. ഇങ്ങനെ അവരുടെ പുറത്ത് സമ്മർദ്ദം ചെലുത്തിക്കുന്ന നിർത്തിയൊക്കെയാണ് തൃശൂർ ജില്ലയിലെ CPM നേതാക്കന്മാരുടെ പുറത്ത് ED വളരെ പ്ലാൻഡായിട്ട്. അപ്പൊ എന്താണ് CPMന്റെ അവിടുത്തെ പ്ലാൻ, തൃശൂരിലെ പ്ലാൻ എന്താ? CPMന്റെ പ്ലാൻ സുരേന്ദ്രൻ പറയുന്നുണ്ട്, വടകരയും തൃശൂരും UDFനെ ജയിപ്പിക്കില്ല, ഊറ്റുകാരനാശം ജയിപ്പിക്കൂല എന്ന് പറയുന്നുണ്ട്. വടകര എന്തായാലും CPMന്റെ സ്ഥാനാർത്ഥി ജയിക്കൂല അല്ലേ? അപ്പൊ ആര് ജയിക്കുമെന്നാ പറയണത്? അപ്പൊ ആർക്കാ വോട്ട് കൊടുക്കാൻ പോണ BJP വടകരയില്? തൃശൂര് CPM ആർക്കാ വോട്ട് കൊടുക്കാൻ പോണ്? ഇതൊക്കെ അവരുടെ ഉള്ളിലിരിക്കുന്ന കാര്യങ്ങൾ പുറത്തു വരികയാണ്. അതായത് ഞങ്ങൾ പറയുന്നുള്ളു, ഞങ്ങൾ പുതിയതായിട്ടൊന്നും പറഞ്ഞില്ല, അവർ പറയുന്ന കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ ഓരോന്ന് നോക്കിയാ
ഞാനൊരു NDA ഘടകകക്ഷിയെ ഈ ഇവിടുത്തെ മുന്നണിയിൽ ഘടകകക്ഷിയായിട്ട് വെച്ചുകൊണ്ടിരിക്കുകയല്ലേ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ട്? UDFലാണ് അങ്ങനെ ഒരു കക്ഷി ഉണ്ടായിരുന്നെങ്കിൽ ഇവരെന്തെല്ലാം ബഹളം ഉണ്ടാക്കിയത്, എന്തെല്ലാം പ്രശ്നം ഉണ്ടാക്കിയത്? ഒരു ബന്ധവും വിച്ഛേദിച്ചിട്ടില്ല. അവർ ആ പാർട്ടിയുടെ ഭാഗമായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അവരൊരു ബന്ധം വിച്ഛേദിച്ചിട്ടില്ല. ബന്ധം വിച്ഛേദിച്ചത് അതിൽ നിന്ന് പുറത്തുപോയ, ഇതിൽ പ്രതിഷേധിച്ച് പുറത്തുപോയ CK നാണോക്കാണ്. അല്ല, അത് അവര് ഭയങ്കര സമ്മർദ്ദത്തിലാണ് നിൽക്കുന്നത്. എപ്പോ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യപ്പെടാം, എന്ത് വേണമെങ്കിലും ചെയ്യാന്ന്. അപ്പൊ അവരെ ആശ്വസിപ്പിക്കാൻ പോയതായിരിക്കും മുഖ്യമന്ത്രി, അല്ലെങ്കിൽ അവർക്കൊരു നിർദ്ദേശം കൊടുക്കാൻ പോയതായിരിക്കും തൃശൂർ. എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അല്ല, നേരത്തെ തൊട്ട് തന്നെ ഈ കരുവന്നൂർ ബാങ്ക് കേസ് എന്തായിരുന്നു മലപ്പുറം കത്തി ഒടുവാളെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്ന സാധനം എവിടെ പോയി? ഈ നേതാക്കളെയൊക്കെ വിളിച്ച് മുടിയെടുത്ത് ഇനിയും വരാൻ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം പിന്നെ എവിടെ ഫ്രീസായി കരുവന്നൂർ ED അന്വേഷണം കേസ്? അപ്പോ തൃശൂരിലെ CPM നേതാക്കന്മാരുടെ മീതെ ED അന്വേഷണത്തിന്റെ സമ്മർദ്ദം ഉണ്ടാക്കി അവരെ വേരട്ടി അവിടെ BJP സ്ഥാനാർത്ഥിക്ക് വോട്ടുപിടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഏർപ്പാടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഞങ്ങൾ ഇപ്പോഴല്ലല്ലോ പറയണത്, ഞങ്ങൾ ED അന്വേഷണം വന്ന അന്നുപോലെ പറഞ്ഞില്ലേ? ആ ED അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്ത ദിവസം കേരളത്തിൽ നിന്ന് മാത്രം 10 പേരെയാണ് BJP എത്തിച്ചത്. എന്നിട്ട് ഇടതുപക്ഷവും BJP അത്ര അന്തർധാര ഉളുപ്പുണ്ടോ എന്ന് ചോദിക്കുന്നില്ല. സത്യഭാമ എന്താണെന്നൊന്ന് ചിന്തിച്ചു നോക്കിയേ. സ്വന്തം തെറ്റ് മറയ്ക്കാൻ മറ്റൊരാളുടെ മേൽ കുറ്റം ചാർത്തുന്ന അതേ മനോഭാവം ജീവിച്ചിരിക്കുന്ന ഒറ്റുകാരനായ പുരുഷ സത്യഭാമയാണ് സതീശനെന്ന് നിസ്സംശയം പറയാൻ പറ്റും.